ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു BS6 സ്പ്ലെൻഡർ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ വർക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു സ്റ്റോക്ക് ഹാൻഡിലാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മളൊരു ഷോർട്ട് ബാറും കാര്യങ്ങളൊക്കെ കയറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തേണ്ട ഒരു സാറ്റലൈറ്റ് സെറ്റ് ചെയ്യണതൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് കമ്പനി വന്നൊരു ഹാൻഡിലാണ് കേട്ടോ. പിന്നെ ഒരു സെഡിൻ്റെ മിററും ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അയച്ച് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ ആ സ്വിച്ച് അസംബ്ലിയും പിന്നെ റൈറ്റ് സൈഡിലെ കാര്യങ്ങളും, മിററിൻ്റെ ഇത്, യോക്ക്, ബ്രേക്ക്, ഹാൻഡിൽ, ഗ്രിപ്പ്, എല്ലാ സംഭവങ്ങളും നമുക്ക് അയച്ച് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അയക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിനകത്ത് ഇതിപ്പോൾ ഒരു വർഷത്തോളം ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ സംഭവം. അപ്പോൾ നമ്മളെല്ലാം ഒരുവിധം അയച്ച് സെറ്റപ്പ് ആക്കണേ കേട്ടോ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം തന്നെ നമ്മളിതേ വണ്ടിയിൽ നിന്ന് ഹാൻഡിലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാൻഡിൽ ഇല്ലാണ്ടുള്ള ഒരു സ്പ്ലെൻഡറിൻ്റെ ഒരു ലുക്ക് എന്നൊക്കെ പറയണത്. എങ്ങനെയുണ്ട് ഗൈസ്? താഴത്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ടാ, ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ഹാൻഡിലില്ലെങ്കിൽ ഓ വേറൊരു ലുക്ക് തന്നെ അല്ലേ. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഷോർട്ട് ബാർ. നമ്മൾ ബ്ലാക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്തിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് നമ്മുടെ സ്റ്റോക്ക് ഹാൻഡിൽ ഊരിയ പോലെ തന്നെ ഈ സാധനങ്ങൾ ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ പണി, വലിയ പണി വിട്ട പണിയൊന്നുമല്ല. പക്ഷേ നമുക്ക് ചെറുതായിട്ടൊരു ടാസ്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാൻഡിൽ ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഓണർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രിപ്പും നമ്മുടെ യോക്കും കാര്യങ്ങളൊക്കെ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ഭാഗം മിനുസമായിട്ടിരുന്നാലാണ് സിമ്പിളായിട്ട് കയറിപ്പോളൂ കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് പെയിൻറ്റ് അടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് തള്ളി കയറ്റിയൊക്കെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ വീഡിയോ ലെങ്ത് ആവണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടൈം ലാപ്സ് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കട്ടോ ഏകദേശം എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ.
അതായത് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടാണ്. കണ്ടില്ല ഗൈസ് അടിപൊളി ലുക്ക് തന്നെ കേട്ടോ. വണ്ടി ബ്ലാക്കും പിന്നെ ആ ബ്ലാക്ക് ഹാൻഡിലും ആ ഹിസഡിൻ്റെ മിററും കൂടിയൊക്കെ വന്നപ്പോൾ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ മാരക ലുക്ക് കിട്ടാം. നിങ്ങൾ തന്നെ താഴത്ത് കമൻറ്റ് കേട്ടോ അടിപൊളി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഇപ്പം എല്ലാവരും പൊതുവെ ചെയ്യണൊരു സംഭവമാണ്ട് ഈ ഷോർട്ട് ബാറും പിന്നെ ഈ ആർ എക്സ് ഹിസഡിൻ്റെ മിററിനൊക്കെ പറയണത്. സ്പ്ലെൻഡറിനാകുമ്പോൾ അത്യാവശ്യം ലുക്കായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത്.